ഹായ്, ശിവദാസാണ്. നമ്മൾ നാട്ടിൽ വന്നതാണ്. ഇത് ഇയാമ്മയാണ്. അപ്പോൾ ഇന്ന് ഇയാമ്മ കർക്കിടക കഞ്ഞി വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കർക്കിടക കഞ്ഞിക്കുള്ള മരുന്നെല്ലാം പഠിക്കാനായിട്ട് പോകാം. ശരി, കാണാൻ പോകും. ഇതാണ് മുയൽ ചെവി. കുറുന്തോട്ടി ചെറുകടലാടി പോണത് നല്ല ചെടിയൊക്കെ ഞാൻ നടാൻ പോവാട്ടോ. പേരയില ഗാന്ധാരി ഇത് ഒരില പറിച്ചിട്ടാ ഇത് മൂവില പിന്നെ ഇത് നമ്മുടെ റോസിന്റെ പേരും പറയാം. പറയണ കുരുമുളകും ചെടി തണ്ട് കൊടിഞ്ഞാലി പിന്നെ കാട്ടുകർത്താവ് കർത്താവിനെ കാട്ടുകർത്താവിനെ കാട്ടിലെ തുളസി കാട്ടു തുളസി എന്ന് പറയുന്നത് വലിയ ഇന്നലെ കിട്ടി കത്തി ഇതൊക്കെ ചേർക്കാം പുല്ലെടുത്ത് അലമ്പുമ്പോ എടുക്കും കഴുകുമ്പോ
നിലമ്പാല വേണം, അതില്ല. പർപ്പടകത്തിന്റെ കുഞ്ഞത് വെക്കും, ഇല കിട്ടും. ആടലോട മരുന്നുകളെല്ലാം നമ്മൾ കൊണ്ടുവന്നു. ഇനി അത് കഴുകി ഓരോന്നോരോന്ന് വൃത്തിയാക്കി ഇതെല്ലാം പറിക്കും. മരുന്നുകളെല്ലാം പറിച്ചുകൊണ്ട് വന്നു. ഇനി അത് മൊത്തം എല്ലാം കൂടെ ഒന്ന് കഴുകണം. ഇത് മണ്ണെല്ലാം കഴുകിയിട്ട് വീ ഓരോന്ന് മാറ്റി മാറ്റി വയ്ക്കാം. ഇത് ഇതാണ് അത്യാവശ്യം കയ്യിൽ വന്നു. ഇത് പടയഞ്ച, ഞാൻ തൊട്ടാടി എന്ന് പറയും. ഇത് തൊട്ടാടി ഇത് തുമ്പ, തുമ്പ ഇതാണ് ഒടിച്ചുകുത്തി. ഒടിച്ചുകുത്തി ആദ്യം പറഞ്ഞായാലും അല്ല, ഒടിച്ചുകുത്തി എൻ്റെ എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ എടുക്കാം. നല്ലവർക്ക് എടുക്കാം. കരിങ്കുറിഞ്ഞി ഇതാണ് കരിങ്കുറിഞ്ഞി. ഇതാണ് ചെറുകടലാടി. ചെറുകടലാടി തിരഞ്ഞ് കഴുകും. ഇന്നും കഴുകണം, ഇന്നാടെയും കഴുകണം. ഇതിപ്പോ നമ്മള് തിരിഞ്ഞിരിഞ്ഞ് വെക്കണം. അത് കാരണം ഇതാദ്യമേ ഞാൻ പേര് പറഞ്ഞായിരുന്നല്ലോ. ഇത് പേര് ഓർക്കണ്ടെന്നറിയാനോ? ഓർക്കണ്ട. ഇത് നമ്മുടെ കഷായത്തിന്റെ ഒന്നാമത്തെ ആളാ ഇത്. എന്ത് കഷായം? എല്ലാ കഷായത്തിലിടുന്ന സാധനം. കുറുന്തോട്ടി. കുറുന്തോട്ടി മറവി എല്ലാവർക്കും. പേരയില, ഇത് തുളസി. തുളസിയും തരല്ലേ. ഇത് മൂവില. എന്റെ മൂവില നമ്മുടെ ചീനി എന്ന് പറയും. കാന്താരി, കാന്താരി മുളകിൽ അത് പറഞ്ഞു. ഇത് പൂവാങ്, ഇത് ചെറുകൂള. ചെറുകൂള ആദ്യം എടുത്തുണ്ടല്ലേ. ഇതിന്റെ വേണാണ് നിലമ്പുള്ളടി. നിലപ്പുള്ളടി. നിലപ്പുള്ളടി. പിന്നെ വേറെ നമ്മളാണ് വീടിന്റെ എവിടെ പോയി പറിച്ചത് നമുക്ക് തരണ്ടില്ല. നമ്മളാ ഒരു വീടിന്റെ മുറ്റത്ത് ആദ്യം പറഞ്ഞു. ഇതാണ് മുക്കുറ്റി. മുക്കുറ്റി സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും ഉണ്ട്. മുക്കുറ്റി കുറ്റി ഇതിന്റെ കുരുമുളകിന്റെ അതിനൊരു പറയണ പേരുണ്ട്. പേരുണ്ട് അറിയാവോ? എന്തെന്നാ എന്തെന്നാന്ന് ചോദിച്ചാ അറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ആദ്യം ഞാനൊന്ന് പറഞ്ഞു വന്നായിരുന്നു. അത് നമ്മൾ പറിച്ചോണ്ട് നടന്നപ്പോ അറിയായിരുന്നാട അതിന്റെ പേര്. അതെന്ത്? മറ്റേ അല്ല അല്ല, ഇത് പറപ്പടകപ്പുല്ല്. പറപ്പടകപ്പുല്ല്. ആ ഇത് കണ്ടായിരുന്നു. കൊടിഞ്ഞാലി എന്ന് പറയും. കൊടിഞ്ഞാലി പൂച്ചൊക്കെ കിടക്കുമ്പോൾ മേല് തേക്കാനൊക്കെ ഉപയോഗിക്കും. ഇത് പൂവാങ്കുറുഞ്ഞി.
പൂവാങ്കൂർ ഇത് ഇത് കൃഷ്ണകർത്താവ് കൃഷ്ണകർത്താവ് കാട്ടുതുളസി എന്നാണ് അതിന് പറയും സാധാരണയായിട്ട് കറുകാണ് കുഞ്ഞുങ്ങളൊക്കെ കറുക ഏത് കറുക കറുക പറയുന്നുണ്ടായിരുന്നു പിന്നെ കിട്ടുമായിരിക്കും അതെ ഇത് ഞങ്ങള് ചുറ്റി വെച്ചായിരുന്നല്ലോ ആദ്യം ഇത് വൻകടലാടി വൻകടലാടി ഓർമ്മയില്ലേ ചെറുകടലാടി ആദ്യം കാണിച്ചായിരുന്നു ഇത് ഇത് ചെറുത് ഇത് വലുത് ഇത് ചെറുത് വലുത് ഇത് വലുത് പിന്നെ പിന്നെ അങ്ങനെ രണ്ടെണ്ണമുള്ള ഓർമ്മയുണ്ട് ചെറുതും വലുതും പറയണം അതെന്ത് മൂവില ഓരില ഒരില ഞാൻ ആദ്യമേ ഇത് മൂവില ഏത് ഇത് മൂവില ആ മൂവില മൂന്നെണ്ണുള്ള മൂവില ഇത് ഊരില കടല ആട് പിന്നെ ഇതാണ് കിഴുകാർനെല്ലി കിഴുക ആ കിഴാർനെല്ലി എന്ന് പറയും കിഴുകാർനെല്ലി എന്ന് പറയും ആ കണ്ടു കിഴാർ ഇതൊക്കെ പറഞ്ഞതാ അറിയാത്തുണ്ടോ നോക്കുന്നു തരാൻ പറഞ്ഞ ഇതാണ് വള്ളി ഒഴിഞ്ഞ വള്ളി വള്ളി ഒഴിഞ്ഞ വള്ളി പൊക്ക് പിടിക്കാൻ താത്തി പിടിക്കണം ഇങ്ങനെ താത്തി പിടിച്ച എന്തെങ്കിലും കാണുമല്ലോ ഇത് അത് വള്ളി ഒഴിഞ്ഞാണ് തന്നെ ആ ബാക്കി എന്നിട്ട് നീതി പോവാൻ പറഞ്ഞു ഇതാണ് ഇത് പോവാൻ പറഞ്ഞു വിളഞ്ഞു പറഞ്ഞ ഏതാ പോവാൻ കുറഞ്ഞില്ലേ അത് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ല പറഞ്ഞില്ലായിരുന്നോ നീ വെച്ചു ഇല്ല പറഞ്ഞില്ല വെച്ചിട്ടില്ലല്ലോ ആണോ പോവാ പോവാൻ കുറുന്നില്ല പോവാൻ കുരുന്നില്ല തഴുതാമ ഇതാണ് മുയൽ ചെവി ചെവി എന്നും പറയും മുയൽ ചെവി എന്നും പറയും ചിലരൊക്കെ മുയൽ ചെവി നമ്മള് ആനച്ചമ്മനെ അവിടെ നിന്ന് പറിച്ചത് ഇത് കുറച്ച് സാധനങ്ങൾ കിട്ടാൻ്റെ നമുക്ക് കൊടലൂരിക്ക് കിട്ടിയില്ല പറിച്ചായിരുന്നു ആനേടിയൻ ഇന്നലത്ത് ഇങ്ങനെ പറ്റി കിടക്കുന്ന സാധനമാണ് കണ്ടില്ല നമ്മളവിടെ പോയി ഇന്നലെ പറിച്ചു വാടി കിടക്കുന്നു നമ്മള് പോയി പറിച്ചത് ഒരു സാധനം കാണാൻ ഒരു ചെറിയ ഇലയായിരുന്നു അത് ഒരു വള്ളി പോലെ ഒരു ഇതൊന്നും പറിച്ചില്ലേ വള്ളി പോലെ മറ്റേ തരുന്നു ഇക്കൂടെ എന്താ നോക്ക നേരത്തെ കൂടെ പറിച്ചത് ബ്രഹ്മി ബ്രഹ്മി ഇതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചായിരുന്നു ബ്രഹ്മി ഫോക്കസ് ആവും ബ്രഹ്മി ബ്രഹ്മി ഫോക്കസ് ആവണല്ലോ ഫോക്കസിനുള്ള ബ്രഹ്മി ആണല്ലോ ബ്രഹ്മി ഇത്രക്കാണല്ലോ ബ്രഹ്മി ആടലോടകം പറഞ്ഞില്ല ആദ്യം ആദ്യം കാണിച്ച പറിച്ച് കാണിച്ച രണ്ടു മൂന്നാലും എന്തായിരുന്നു ആടലോടകം ഇതാണ് ആടലോടകം അപ്പൊ നമ്മുടെ കഞ്ഞിട്ടുള്ള മരുന്നുകളെല്ലാം നമുക്ക് കഴുകി ഇത് അരിഞ്ഞ് ഒല്ലിലിട്ട് ചതയ്ക്കും അപ്പൊ നമ്മള് എളുപ്പത്തിന് മിക്സിയിലിട്ടടിക്കും ആണ് എല്ലാം ചെയ്യണം പറഞ്ഞില്ല രണ്ടും രണ്ടാ ഏത് ഇത് പന്നിക്കുളമ്പ് നമുക്ക് കൃഷ്ണക്രാന്തി കിട്ടാനുണ്ട് ഏത് പന്നിക്കുളമ്പ് ഇത് പന്നിക്കുളമ്പ് പന്നിയുടെ കുളമ്പ് പന്നിക്കുളമ്പ് നടക്കണ കാലിന്റെ പാദം പോലെ ഇത് കാണാൻ മൂടി ഇത് ഇത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അതെന്ത് ചെയ്യണ്ട വേറെ ഇല്ല ഇതെന്തായിരുന്നു പറഞ്ഞേ ഇപ്പൊ അത് തന്നെയാ കൃഷ്ണ
ഇതിന് കൃഷ്ണക്രാന്തി എന്നല്ല ഇത് പറയണത്, വേറെ പക്ഷേ ഈ കൃഷ്ണക്രാന്തി എന്ന് പറയണത് ഇച്ചിരി ഇലയ്ക്ക് നീട്ടമുള്ളൊരു വള്ളി കിടക്കും. ഇതുപോലത്തെ ഇല വരും, പക്ഷെ അതിങ്ങനെ വള്ളി പോലെ കിടക്കണം. പക്ഷെ അത് കിട്ടിയില്ല നമുക്ക് കൊടലൂര് കൃഷ്ണക്രാന്തി. നമ്മള് മരുന്നെല്ലാം ഇനി നമുക്കിത് കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞിട്ട് ജീരകം, ജീരകം ആശാളി ഉലുവ ജീരകം പിന്നെ നമ്മൾ അരി ഇതിനോട് അരി അരിയും കൂടെ കഴുകി ഇട്ട് ഉപയോഗിക്കണം. മരുന്ന് ചതച്ച് അരി നമുക്കിപ്പോ എത്ര അധികം മഞ്ഞ കുടിക്കണമെങ്കിൽ അധികം അരിയാണ്. കുറച്ച് ഇപ്പോ രണ്ട് സ്പൂണും അല്ലെങ്കിൽ ഒരു സ്പൂണും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കണമെങ്കിൽ നാല് അരി കിട്ടാൻ മതി. ഗ്ലാസ് പൊക്കോളും കഴിയും. എത്ര എത്ര വേണം വെച്ചാൽ കൂടുതൽ കഞ്ഞി കുടിക്കണമെങ്കിൽ കൂടുതൽ അരി ഇടാം. അങ്ങനെ പ്രത്യേകിച്ച് അളവ് കൈ കണക്ക് അല്ല, പ്രത്യേകിച്ച് അളവില്ല. ഇപ്പൊ എല്ലാരും ഇപ്പൊ നമ്മൾ ഇന്നലെ നാഴി അരി കിട്ടും, നമ്മളെല്ലാരും കുടിച്ചില്ലേ, മറ്റും ബാക്കി വെച്ചു കുറച്ച് അധികം കുടിക്കും. കുടിക്കണമെങ്കിൽ അധികം ഉണ്ടാക്കാം. എല്ലാവരും ചിലപ്പോ ഒരു നേരം ആഹാരത്തിന് വേണ്ടിട്ടാണ് കഴിക്കും, എല്ലാരും പേരിന് കഴിക്കണവരുണ്ട്. എന്താ സാറേ രാഘു ഉണ്ടാക്കണേ? രാഘു എന്നാ അരി എന്നാ സാറേ ഉണ്ടാക്കാൻ പോണേന്ന്? മൂട് പോയിരിക്കടിച്ച് പിഴിഞ്ഞെടുക്കണം. പറയൊന്നും വേണ്ടല്ലോ, പറഞ്ഞാ വരും. അല്ലാതെ പറഞ്ഞാ കേട്ടേ, നമുക്ക് ഇതെല്ലാം കൂടെ വാരി കഴുകി ഇതിലേക്കിട്ട് ഒല്ലിയിലിട്ട് വിധിച്ച് ഉരലിനകത്തിട്ട് ഒലക്ക കൊണ്ടിടിച്ച് അത് ലൈറ്റ് നമുക്കത് വാരി എടുത്ത് വെള്ളം കളഞ്ഞിട്ട് വെള്ളം ഇനി നമ്മള് കാണിച്ചല്ലേ. വെള്ളം ഒഴിക്കാം, അരിപ്പെടുത്തോണ്ട് വന്ന് അത് അലിക്കാം. അലിക്കാം ഇതിന്റെ കമ്പും കോലും ഇലയും ഒന്നുമില്ലാത്ത രീതിയിൽ ഇടിക്കാം. വീണ്ടും ഇട്ടിരിക്കണം.
ഇങ്ങനെ അരിച്ച് ഈ നീരിലാണ് അരി വേവിക്കണം. വീണ്ടും നമുക്ക് അത് ഒന്നുകൂടെ ഇളിച്ച് ഓക്കെ ആയോ. അതെ, തിരിഞ്ഞ് പിഴിഞ്ഞ് വെള്ളം എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും പാത്രം ഒഴിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ നീരിലേക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ അരി എടുക്കാം. അരി വന്നിട്ട് ഇവരെ ആൾക്കാര് ഇതിന്റകത്തേക്ക് പോകും. ഇതിന്റകത്തേക്ക് പോകുമ്പോ അവർക്ക് തിന്നാൻ വേണം, കുടിക്കാൻ വേണം. അപ്പൊ ഇവര് പോകുമ്പോ ഈ ട്രിപ്പില് പുതിയ സാധനങ്ങൾ കൊണ്ടുവരും, പുതിയ സ്റ്റോക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലപ്പോ അവര് വേറെ ഉണ്ടാവുന്നത് നമ്മൾ ആദ്യം പിഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചു. ഞാൻ രണ്ടാമത്തെ പിഴിച്ചില് അരിയിലേക്ക് ഇടുക. അതിനകത്തേക്ക് നമുക്കുള്ള ആ ഉലുവ എന്തൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതും കൂടി കഴുകി കൊണ്ട് വരട്ടെ കേട്ടോ. ഇതവിടെ ഇരിക്കും. ഇത് എടുക്കാൻ വേണ്ടിയിട്ടാ ഇത് നമ്മള് പിഴിഞ്ഞ സാധനം ജീരവും അതെടുത്ത് വെച്ചിരുന്നു എല്ലാം കൂടി കഴുകി അരിയുടെ കൂടെ വെള്ളം ഒരു സ്ഥാനത്ത് കഴിക്കുക. തികത്തി തിളച്ച് പോവരുത്, തിളച്ച് പോവാതെ നമുക്ക് അത് മൂടി ആദ്യത്തെ പാല് ഒഴിച്ചത് നല്ലപോലെ തിളയ്ക്കുമ്പോ വാങ്ങിക്കാം. അതിനകത്തേക്ക് തേങ്ങ ചിരണ്ടിടുവോ, തേങ്ങാപ്പാൽ ഇതിന് പിടിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നല്ല ഇതിലൊക്കെ ഈ ആദിവാസികളുടെ ചികിത്സിക്കുന്ന പൈസ ഒന്നും വാങ്ങാതെ ആരും ഡോക്ടർമാരൊന്നും ജയിലും അവിടെ പോയി. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് വൈകി ഞാൻ ഇളക്കി നല്ലപോലെ തേങ്ങ ചെരി ഇളക്കി അത് നല്ലപോലെ തിളച്ച് എന്ത് കഴിയുമ്പോൾ വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞ ഇവിടെ കർക്കിടക ഔഷധക്കഞ്ഞി തയ്യാർ. പ്ലേറ്റിൽ കോരി വയ്ക്കാനാണ് കോരി വഴിച്ചിട്ട് നമ്മളെ കഞ്ഞി പാകമായി. ഇനി അത് ചട്ടിയിലേക്ക് കഴിക്കാനോ അതൊരു പാത്രം എടുത്തുള്ള സ്പൂൺ എടുത്തുള്ള പയ്യാമ്മയുടെ മരുന്ന് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്, കുടിച്ചു നോക്കാം. നല്ല പ്ലാവല സ്പൂണൊക്കെ ആണോ? ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉപ്പിട്ടില്ലായിരുന്നോ? നോക്ക പാകത്തിന് അഴുത്തിരക്ക് വേണം. എല്ലാരും ഇങ്ങനെ പ്ലാവലയും കൊണ്ടൊക്കെ കഴിഞ്ഞ് കുടിക്കുമെന്ന് അറിയാൻ പാട്ട. നമ്മള് ഒരു വല കഴിക്കാൻ നീങ്ങിയാകോ? അപ്പൊ പാകത്തിനുണ്ട് ഉപ്പ്. ഞാനിച്ചിരി ഉപ്പിട്ടുണ്ടെങ്കിൽ കഴിക്കണ സാധനങ്ങൾ അധികം ചേർക്കാത്ത കാരണം അധികം കഴിപ്പൊന്നുമില്ല. ഇതെല്ലാവർക്കും കുടിയാ പാത്രത്തിൽ.